എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇന്ദു തമ്പി. ഞാൻ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിക്സ് ആക്ച്വലി കണക്കായിട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാരാണ്. എൻ്റെ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് എൻ്റെ ഗ്ലൂക്കോമീറ്ററിൽ എൻ്റെ ബ്ലഡ് ഷുഗർ ലെവലാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. അത് വെച്ചിട്ട് എൻ്റെ CGM ഞാൻ അത് കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എൻ്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് എൻ്റെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ അതിൽ എത്ര കാർബ് ഉണ്ടെന്ന് കാർബ് കൗണ്ട് ചെയ്യുക, അതിനനുസരിച്ച് എത്ര ഡോസ് എടുക്കണമെന്ന് കൗണ്ട് ചെയ്യുക, ഇതെല്ലാം ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എനിക്കറിയാം പലപ്പോഴും പലവരും ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ കാർബ് കൗണ്ട് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് അവർ ഡോസ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ട്രസ്റ്റ് മീ, ഞാനും കുറേ വർഷത്തേക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ഇഡലി കണ്ട ഒരു ഐഡിയ കിട്ടി. പക്ഷേ ഇതിൽ പ്രശ്നം എപ്പോഴാണ് വന്നതെന്നറിയോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ വീട്ടിലിരുന്ന ഭക്ഷണമാണ് കറക്റ്റ് നമുക്കറിയാം. രാവിലെ അമ്മയുടെ ഇഡലി, അമ്മയുടെ ചട്നി, അല്ലെങ്കിൽ അമ്മയുടെ ചപ്പാത്തി, അല്ലെങ്കിൽ അമ്മയുടെ ദോശയൊക്കെ എങ്ങനെ ഉണ്ടാവും, ഉച്ചയ്ക്ക് തരുന്ന ലഞ്ച് എത്രത്തോളം ഉണ്ടാവും, ഇതൊക്കെ ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് ഡോസ് മോർ ഓർ ലെസ് കറക്റ്റായിരുന്നു. പക്ഷേ വലുതാവും തോറും പലതരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. ഇപ്പോൾ ഹോസ്റ്റലിൽ പോവുകയാണെങ്കിൽ, യൂത്ത് ഫെസ്റ്റിവൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് പലതരത്തിലുള്ള ഫുഡ് നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കാർബ് നമ്മൾ ചിലപ്പം കൗണ്ട് ചെയ്യുന്നത് തെറ്റി വരും, പ്രത്യേകിച്ചും പുറത്തത്തെ ഫുഡ്. അതുകൊണ്ട് കാർബ് കൗണ്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം ഇൻസുലിൻ എടുക്കണം എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്കൊരാവശ്യം മാത്രമല്ല, അതൊരു കഴിവും കൂടിയാണ്. അത് വളരെ വേണ്ടപ്പെട്ടൊരു കഴിവാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊച്ചനുജന്മാർ, അനുജിത്തികൾ ഇരിക്കും, കണക്ക് എന്തിനാ തല ഇങ്ങനെ പുണ്ണാക്കുന്നത്, എന്തിനാ ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ശരിയാണ്, ഞാനും അതുപോലൊക്കെ തന്നെ ചിന്തിച്ച ആളാണ്. എനിക്കാണെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഒരു വെപ്പണാണ്. വെച്ചാൽ നമ്മളെ കുറച്ചുകൂടെ ഹെൽത്തിയറാക്കാൻ, നമുക്ക് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ, കുറച്ചുകൂടെ നന്നായിട്ട്, നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു, അത് ജീവിതകാലം മുഴുവൻ ഉള്ള ഒരു അസുഖമാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കുറേ കൂടെ നോർമലാക്കാൻ ആക്ച്വലി അത് സഹായിക്കും. പക്ഷെ അത് ചെയ്തു നോക്കൂ, ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ISF, അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ അതിൻ്റെ പേര് കറക്ഷൻ ഫാക്ടർ. ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു യൂണിറ്റ് റാപ്പിഡ് ആക്ടിങ്ങോ അതോ അല്ലാത്ത ഇൻസുലിൻ, ഒരു യൂണിറ്റ് റാപ്പിഡ് ആക്ടിങ്ങോ അല്ലാത്ത ഒരു ഇൻസുലിൻ എടുക്കുമ്പോൾ എത്രത്തോളം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ പറ്റും, ഇതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടറിൻ്റെ മീനിങ്. അപ്പോൾ ഇതിനെ കറക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ എത്രത്തോളം ഇൻസുലിൻ വേണം, ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ ഞാൻ നോക്കുമ്പോൾ ഒരു 190 വേണ്ട, എനിക്കൊരു 140 വെക്കണം, അപ്പോൾ അതിൻ്റെ എത്രത്തോളം എനിക്ക് കറക്ഷൻ ഡോസ് ഇൻസുലിൻ എടുക്കണം എന്ന് കണ്ടുപിടിക്കുന്നതും ഈ ISF അല്ലെങ്കിൽ കറക്ഷൻ ഫാക്ടർ വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് കറക്ഷൻ ഫാക്ടർ എന്ന് വരുന്നു. ഇനി ISF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, പൊതുവെ 1700 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെയിലി ഡോസ്. ഓക്കെ, 1700 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഡെയിലി ഡോസ്. ഈ ടോട്ടൽ ഡെയിലി ഡോസ് ഓഫ് ഇൻസുലിൻ, അതായത് നമ്മൾ ലോങ് ആക്ടിങ് ആയിട്ട് എടുക്കുന്ന, സ്ഥിരം എടുക്കുന്ന ഒരു ഇൻസുലിൻ ഉണ്ടാവും, അതിൻ്റെ ടോട്ടൽ യൂണിറ്റ് പ്ലസ് നമ്മൾ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബോളസ് എടുക്കുക, കറക്ഷന് വേണ്ടി ബോളസ് എടുക്കുക, എന്തൊക്കെ നമ്മൾ ബോളസ് എക്സ്ട്രാ എടുത്തു, ആ ഒരു ബോളസ് ആണ് അതും ഈ നമ്മൾ ലോങ് ആക്ടിങ് എടുക്കുന്ന ഇൻസുലിനും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര ഇൻസുലിൻ ടോട്ടലി നമ്മൾ ദേഹത്തോട്ട് കുത്തിവെച്ചു, ടോട്ടൽ ഡെയിലി ഡോസ്. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ISF എന്നും രാവിലെ കാൽക്കുലേറ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ എൻ്റെ ഫുഡ് എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ISF നല്ല മാറ്റങ്ങൾ വരും, കാരണം ഞാൻ എടുക്കുന്ന ഫുഡ് ചിലപ്പം പുറത്തായിരിക്കും, ഒരു ബുഫേ ആയിരിക്കും, പല കാര്യങ്ങളുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു കറക്റ്റായിട്ടൊരു ഡോസേജ് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഒരുപാട് ഡിഫറൻസ് വരത്തില്ല, നമ്പേഴ്സ് ആ നമ്പർ എപ്പോഴും ഏകദേശം മോറോ ലെസ് സെയിം ആയിരിക്കും. ഇനി ഈ 1700 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഡെയിലി ഡോസ് എടുത്താൽ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ, അതായത് നമുക്ക് ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നമുക്കൊന്ന് കുറച്ചെടുക്കാൻ പറ്റും.
എത്രത്തോളം നമുക്ക് ബ്ലഡ് ഷുഗേഴ്സ് കുറച്ചെടുക്കാൻ പറ്റും, നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. ഈ നമ്പർ കൂടുന്തോറും നമ്മൾ നല്ലോണം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ, നല്ലോണം നമ്മുടെ ഇൻസുലിൻ നമുക്ക് നല്ല സെൻസിറ്റീവ് ആണ് നമ്മുടെ ബോഡിയിൽ എന്നത് മനസ്സിലാക്കാം. അപ്പോൾ അത് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഐ എസ് എഫ് കാൽക്കുലേറ്റ് ചെയ്തു, അതവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോ. കാർബ് ടു ഇൻസുലിൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂണിറ്റ് ഇൻസുലിന് എത്ര കാർബ് നമുക്ക് കഴിക്കാം, ഇതാണ് കാർബ് ടു ഇൻസുലിൻ റേഷ്യോൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ഇൻസുലിന് എത്ര കാർബ് കഴിക്കാം, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 500 അല്ലെങ്കിൽ 450 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെയിലി ഡോസ്. ഇപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സേ 10 വന്നു. ഓക്കെ, 500 ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ ഡെയിലി ഡോസ് തന്നെ 10 വന്നു. 10 വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഗ്രാം, ഒരു യൂണിറ്റ് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ 10 ഗ്രാം ഇൻസുലിൻ അല്ല സോറി ഭക്ഷണം കാർബ് നമുക്ക് കഴിക്കാം. ഓക്കെ, ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 ഗ്രാം കാർബ് നമുക്ക് കഴിക്കാം. ഇനി ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഒരു ഭക്ഷണത്തിൽ എത്ര കാർബ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിലാണ് അടുത്ത നമ്മുടെ കഴിവ്. ഇനി ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പലർക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, തലവേദനയാണ്, പ്രത്യേകിച്ചും പുറത്തത്തെ ഫുഡ് എടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇട്ടേക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ ആയിരിക്കില്ല പുറത്തുണ്ടാക്കുന്ന ചപ്പാത്തി, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ ആയിരിക്കില്ല വേറെ ആളുണ്ടാക്കുന്ന ചപ്പാത്തി, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഇപ്പം നമുക്ക് പക്കാ കറക്റ്റ് കിട്ടണം എന്നില്ല, പക്ഷെ ഏകദേശം ഒരു ഐഡിയയിൽ നമുക്ക് അതിനെ കിട്ടാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു എളുപ്പവഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്തിഫൈ മീ എന്നൊരു ആപ്പാണ്. ഇപ്പം ഞാൻ ആപ്പിനെ എൻഡോഴ്സ് ചെയ്യുന്നല്ല, പക്ഷെ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് അതിൽ കാർബ് കൗണ്ട് ചെയ്തിട്ട് കിട്ടാൻ പറ്റി. എൻ്റെ ക്ലിനിക്കിലെ ഡയറ്റീഷ്യനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തെയും പറഞ്ഞു അത് ഏകദേശം മോർ ഓർ ലെസ് ഓക്കെ ആയിട്ടുള്ള കറക്റ്റായിട്ടാണ് അത് കാർബ് ഓരോ ഭക്ഷണത്തിനും തരുന്നത്. പിന്നെ ഈ ആപ്പിന് ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ സാധനങ്ങൾ മാത്രമല്ല, ഫോറിൻ ഫുഡുകൾ മാത്രമല്ല, നമ്മുടെ അവിയൽ, എലിശ്ശേരി, സാമ്പാർ, ഇഡ്ഡലി, നേന്ത്രപ്പഴം, കപ്പപ്പഴം, ഇങ്ങനത്തെ നമുക്കിവിടെ കിട്ടുന്ന സാധാരണ രീതിയിലുള്ള ഭക്ഷണങ്ങൾ പോലും അതിന് കാർബ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര അളവ് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടോരിയാണോ രണ്ട് കൈയിലാണോ ഒരു ടീസ് ടേബിൾ സ്പൂൺ ആണോ, ഇതൊക്കെ നമ്മൾ അളവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കാണാൻ പറ്റും എത്ര എന്താണ് കാർബ് ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫൈബർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര കാർബ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ആ കാർബ് കണ്ടന്റ് എനിക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ രാവിലെ കഴിക്കുന്നത് ഒരു പൊതുവേ ഞാൻ കഴിക്കുന്ന ഒരു ചായയും ഒരു ഒരു ആപ്പിളുമാണ്. അപ്പോൾ ആപ്പിൾ നല്ല കാർബ് കണ്ടന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ എന്ത് ആപ്പിളാണെന്ന് ഫീഡ് ചെയ്യുന്നത്, ഗാല ആപ്പിൾ ആണെങ്കിൽ ഗാല ആപ്പിളെന്ന് ഫീഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരെണ്ണം വൺ സ്മോൾ അല്ലെങ്കിൽ വൺ മീഡിയം എന്നെടുക്കുമ്പോൾ അതിനകത്ത് എത്ര കാർബ് ഉണ്ടെന്ന് വരും. ഇപ്പോൾ 28 to 25 വരുവാണെങ്കിൽ ആ കാർബ് കണ്ടെടുക്കും. 28 to 25 ആണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ കാർബ് എന്ന് വെച്ചോളൂ ആപ്പിളിൻ്റെ. അപ്പോൾ 28 to 25 ഓക്കെ. അപ്പോൾ എനിക്ക് കാർബ് ആ ഫുഡിൽ എത്ര കാർബ് ഉണ്ടെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോയുടെ ഇരിപ്പുണ്ട്. അപ്പൊ കാർബ് ടു ഇൻസുലിൻ റേഷ്യോ ഞാൻ ഇങ്ങനെ എടുക്കും. അതിൻ്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 ആണ് കിട്ടിയെന്ന് വെച്ചോളൂ. ഇപ്പൊ 10 കിട്ടി. അപ്പൊ ഞാൻ ഈ 25 ഞാൻ 10 വെച്ചിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന്റെ കാർബ് കണ്ടന്റ് എടുത്തിട്ട് അതിനെ നിങ്ങളുടെ CIR അതായത് നിങ്ങളുടെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോ നിങ്ങൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 28 divided by 10 അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് 2.8 എന്തെങ്കിലും വെച്ചോ 2.8 കിട്ടും. അപ്പോൾ 2.8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്, അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് ഇൻസുലിൻ നമ്മൾ കൊടുക്കണം. എന്നാലേ നമുക്ക് ഇത്രയും എമൗണ്ട് ഓഫ് കാർബ്, അതായത് ഒരു ആപ്പിളിൽ 28 ഗ്രാം കാർബ് ഉണ്ടെങ്കിൽ 28 ഗ്രാം കാർബ് കഴിക്കണമെങ്കിൽ 2.8 യൂണിറ്റ്സ് ഓഫ് ഇൻസുലിൻ എടുക്കണം. ഓക്കെ, മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് കഴിക്കുക. എന്നിട്ട് നമുക്കത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർബ് കൗണ്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴില്ലേ നമുക്ക് പലപ്പോഴും ഈ ഹൈപ്പോസും ഹൈപ്പറും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ഇൻസുലിൻ എടുത്ത് കൂടി അവസാനം എന്താ ഹൈപ്പോ ആയി, ഹൈപ്പോന് വേണ്ടി നമ്മൾ ഇനിയും ഭക്ഷണം കഴിക്കണം, അതും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അളവ് തെറ്റിപ്പോവും. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹൈപ്പോ പോകുമ്പോൾ ഒരു വെപ്പളം കാരണം നമ്മൾ കഴി ആർത്തി പിടിച്ച് കിട്ടിയതെല്ലാം വലിച്ചു വാരി തിന്ന് അവസാനം ചിലപ്പം ഭയങ്കര ഷുഗർ കൂടുകയും ചെയ്യും. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഇനി അത് കുറയ്ക്കാൻ വേണ്ടി അടുത്തെടുക്കണം. അങ്ങനെ ഓരോ തലവേദനകളാണ് വരുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അളവിനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അതുപോലെയൊക്കെ പോവാൻ പറ്റും. ഇത് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ അയ്യോ ഭക്ഷണം കഴിക്കുന്ന മുമ്പേ അയ്യോ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊരു പാടാണ് എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ കുറേ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യമാണ്, നല്ല കാര്യം
എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ആരും പഠിപ്പിക്കുകയോ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തരണു എന്നതേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ തലേ ദിവസം ടോട്ടൽ ഡെയിലി ഡോസ് എടുക്കുക. ടോട്ടൽ ഡെയിലി ഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 1700 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെയിലി ഡോസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ 500 അല്ലെങ്കിൽ 450 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെയിലി ഡോസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇപ്പൊ ഒരു ഇഡലിയോ അല്ലെങ്കിൽ ഒരു ദോശ, ഒരു ചപ്പാത്തിയും വെജിറ്റബിൾ കറി, ചട്നി എന്താന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അതിൽ ടോട്ടൽ ആയിട്ടുള്ള എത്ര കാർബ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞത് ഇപ്പം ഹെൽത്തി ഫൈമി ഉപയോഗിക്കണമെന്നില്ല, ചിലർക്ക് ചാർട്ട്സ് ഉണ്ടാവും, നല്ല ചാർട്ട്സിൽ കറക്റ്റ് ആയിട്ട് അതിൻ്റെ എത്രത്തോളം കാർബ് ഉണ്ട്, ഓരോ ഫുഡിലുള്ള ചാർട്ട്സ് ഉണ്ടാവും, അതിൽ അത് നോക്കുക. ചിലവരുണ്ട് ക്ലിനിക്കിൽ വിളിച്ച് ഡയറ്റീഷ്യനോട് ചോദിച്ചാൽ ഇന്ന ഫുഡ് കഴിക്കാൻ ഇത്ര, അതിന് കഴിക്കാൻ എത്രയാണ് എൻ്റെ കാർബ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ക്ലിനിക്സും ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ കാർബ്, അതിൻ്റെ കാർബ് കണ്ടന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാർബ് ടു ഇൻസുലിൻ റേഷ്യോ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇൻസുലിൻ എടുക്കാമെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഫാസ്റ്റിംഗ് എണീറ്റു 168 ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ ആ 168 നമുക്ക് അത്ര നല്ലൊരു കറക്ഷൻ, ഒരു ഇത് നമുക്ക് കറക്ഷൻ ചെയ്യണം, അത്ര നല്ലൊരു ഫാസ്റ്റിംഗ് ഇതല്ല. അപ്പം കറക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് കറക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ആണ് നിങ്ങൾക്ക് നോർമലി വേണ്ടത്? ഇപ്പം നിങ്ങൾക്ക് 100 നമുക്കൊരു 100 വേണം ബ്ലഡ് ഗ്ലൂക്കോസ്. പക്ഷെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഇപ്പോൾ ഇരിക്കുന്നത് 160 വെച്ചോളൂ. അപ്പോൾ നമ്മൾ 160 - 100, അതിൻ്റെ മീൻ ഡിഫറൻസ് എടുത്തിട്ട് ഒരു വാല്യൂ വരുമല്ലോ, ആ വാല്യൂ ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു അതിനൊരു വാല്യൂ കിട്ടും. ആ ഒരു നമ്പറാണ് നിങ്ങൾക്ക് കറക്ഷൻ യൂണിറ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ കറക്ഷൻ യൂണിറ്റ് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായി കിട്ടി. പിന്നെ കാർബ് ടു ഇൻസുലിൻ റേഷ്യോവും കാർബ് കണ്ടന്റും കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ആ കാർബിന് എത്രത്തോളം നിങ്ങൾ ഡോസ് എടുക്കണം എന്നുള്ളതും കണ്ടുപിടിച്ചു. ഇനി ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്തിട്ട് അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര ഇത് ഇൻസുലിൻ ആണ് എടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആയിട്ടിരിക്കുന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ കാർബ് നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ള ഇൻസുലിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി കുട്ടി കണക്കുകളാണ്. അപ്പം ഇവിടെ എൻ്റെ കുടുംബത്തിലുള്ള ഒരു വലിയ കാര്യം തന്നെ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാൻ അവിടെ എന്താണ് എല്ലാവരും ഭക്ഷണത്തിൽ ഇന്നെങ്കിലും ഇരിക്കുമ്പോഴേക്കും ഞാൻ ഫോണൊക്കെ എടുത്ത് നല്ല ഹെൽത്തി ഫൈമി എടുത്ത് എത്ര കാർബ് കണ്ടന്റ് എന്ന് കണ്ടുപിടിച്ച് അതിൽ എത്രത്തോളം ഇൻസുലിൻ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് കാൽക്കുലേറ്ററൊക്കെ വെച്ച് ചെയ്ത് എടുത്ത് അങ്ങനെ മെല്ലെ ഞാൻ കഴിക്കാൻ വരത്തുള്ളൂ. പക്ഷേ ദാറ്റ്സ് ഓക്കെ, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ സ്പെഷ്യലാണെന്നുള്ള ഒരു കാര്യം എനിക്കറിയാം. ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്നെ പിന്നീട് ഹൈപ്പോസും ഹൈപ്പോസ് അവോയ്ഡ് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഒരുപാട് സഹായം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഈ കാര്യം പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, എനിക്കും നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.